वासुदेवाय, ओम भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। हरे कृष्ण कृष्ण हरे हरे, हरे राम राम हरे हरे। मुखं करोति वाचारं पङ्गुं लङ्घयते गिरिं, यत्कृपातमहं वन्दे श्रीगुरुं दीनदारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ॐ नमो भगवते वासुदेवाय। जन्माद्यस्य यदोन्ययादितरतश्चार्तेष्वविघ्नस्वराट्, तेने ब्रह्महृदायादिकवये मुह्यन्ति यत्सूरयः। तेजो वारिं तां यथा विनिमयो यत्रत्र सर्वो मृषा, धान्याश्वेन सदा निरस्तगुखगं सत्यं परं धीमहि। यस्वानुभवमखिलश्रुतिसारमेकम् अध्यात्मदीपमदिदीर्षदन्तमोन्दम्, संसारिणां करुणयागपुराणगुह्यं तं व्याससूनुमुपयामि गुरुमुनिः। नारायणं नमस्कृत्य नरं चैव नरोत्तमं, देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेष्वभद्रेषु नित्यं भागवतसेवया भगवदुत्तमश्लोके भक्तिर्भवति नैष्ठिकी। हरे कृष्ण कृष्ण हरे हरे, हरे राम राम हरे हरे। ഹരേ കൃഷ്ണ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും കഴിഞ്ഞത് ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ഒന്നതൊന്ന് റിവൈസ് ചെയ്യാൻ കഴിയും? എന്താണ് നമ്മൾ പഠിച്ച് നിർത്തിയതെന്നൊന്ന് പറഞ്ഞാൽ മതി. ഹരേ കൃഷ്ണ. ഓർമ്മയിലുണ്ടോ എന്നറിയാനാണ്. ശ്രീദേവി മാതാജി ഒന്നും ഇല്ലേ? ബിന്ദു മാതാജിയോ ആരെങ്കിലും ഒന്ന് പറയും. ഗംഗ മാതാജി ആരായാലും മതി. ഒൻപതാമത്തെ ശ്ലോകമാണ് മാതാജി പഠിച്ച് നിർത്തിയത്? അല്ല, പതിനൊന്നാണ്. അല്ല, നമ്മൾ പറഞ്ഞു നിർത്തി. ആ, പരിഷിത് മഹാരാജാവിന്റെ ശത്രുക്കൾ പോലും അദ്ദേഹത്തെ വന്നു കണ്ടേ, അവരുടെ സമസ്ത വസ്തുക്കളും സമ്പത്തുകളും സ്വക്ഷയമാർഗം പരിഷിത് മഹാരാജാവിന്റെ കാൽക്കിൽ വെച്ച് വണങ്ങത്തക്കവണ്ണം മഹാനായ ചക്രവർത്തിയായിരുന്നു പരിഷിത് മഹാരാജ അല്ലേ. നമന്ദിയത്പാദനികേതമാത്മന ശിവായ ഹനീയതനാനി ശത്രവ കഥം സ വീരാ ശ്രിയമംഗദുസ്ത്യജം യുവൈഷതോൽ സൃഷ്ടുമഹോ സഹസുഖി. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, മറ്റുള്ളവരെല്ലാം അവരുടെ സമ്പത്തെല്ലാം കൊണ്ടുവന്നിട്ട് പരിഷിത് മഹാരാജാവിന്റെ പാദത്തിൽ വെച്ച് വണങ്ങുമായിരുന്നു. അപ്പം ക്ഷേമം, ജനങ്ങളുടെ ക്ഷേമമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇതൊക്കെ പറഞ്ഞല്ലേ നമ്മൾ നിർത്തിയത്? ഓർമ്മയില്ല ആർക്കും? ഹരേ കൃഷ്ണ. പരീക്ഷിത് മഹാരാജാവ് സർവ ഐശ്വര്യങ്ങളും അധീനലാക്കിയ പ്രബലനായ ചക്രവർത്തിയായിരുന്നു. പാണ്ഡുവംശത്തിന്റെ യശസ് ഉയർത്തും വിധ ഉത്തുങ്കനായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹം സർവതുപേക്ഷിച്ച് മരണം വരെ ഉപവാസം അനുഷ്ഠിച്ച് ഉപവിഷ്ടനായത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം, ആ ചോദ്യമാണ് ആര് ചോദിക്കുന്നത്? ശൗനക ഋഷിമാരുടെ നേതൃത്വത്തിലുള്ളവര് ചോദിച്ചത്. അപ്പം അങ്ങനെ അതിനുത്തരമായിട്ട് പിന്നെ പറയുകയാണ് പതിനൊന്നാമത്തെ ശ്ലോകം. ആർക്കും ഓർമ്മയില്ലാന്ന് തോന്നുന്നു. നമന്തിയൽ യത്പാദനികേതമാത്മനഃ ശിവായ ഹനീയധനാനി ശത്രവഃ
കഥം സവീര ശ്രിയമംഗദുസ്ത്യജാം യുവൈഷദോൽ സൃഷ്ടു മഹോസഹസുഭീം. അപ്പം ശത്രുക്കളാണെങ്കിൽ പോലും അദ്ദേഹത്തെ വണങ്ങിയിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു നിർത്തിയത്. അപ്പം ശത്രുക്കൾ എന്തുകൊണ്ട് വണങ്ങിയിരുന്നു, എന്താണ് കാരണം എന്നാണ് ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരികയാണ്. എന്ത് ക്വസ്റ്റ്യൻസ്? എന്തുകൊണ്ടാണ് ഈ സർവവിധ അനുഗ്രഹപരമായ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് മരണം വരെ ഉപവാസം അനുഷ്ഠിച്ച് ഗംഗാതീരത്ത് ഉപവിഷ്ടനായത്? ഹരികൃഷ്ണ എങ്ങനെ എന്തായാലും നിർത്തുന്ന ആ ശ്ലോകമെങ്കിലും ആരെങ്കിലും ഒന്ന് ഓർത്തിരിക്കണം. കാരണം അത് വെച്ചാണ് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത്. അപ്പൊ ഇത് ഭാഗവതമാണ്. അപ്പൊ നിർത്തുന്ന ആ ശ്ലോകം ഓർക്കാതെ പിന്നെ നമ്മള് അടുത്തത് തുടങ്ങിയാൽ നമുക്കത് മനസ്സിലാകത്തില്ല. കാരണം ഇതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് പോവായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ശ്ലോകം ഇടയ്ക്ക് നിന്ന് എടുക്കുവാണെങ്കിൽ നമുക്കതില് പ്രശ്നം വരുന്നില്ല. അപ്പൊ ഇവിടെ എന്ത് പരിഷത്ത് മഹാരാജാവ് മരണം വരെ പ്രായോപവിഷ്ടം ചെയ്തു എന്നാണ് പറയുന്നത്. പ്രായോപവിഷ്ടം ചെയ്യാൻ കാരണം എന്താണ് എന്നാണ് ഇവര് തിരക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹപരമായ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തെ ശത്രുക്കൾ പോലും അദ്ദേഹത്തെ വന്ന് കണ്ടിട്ട് അദ്ദേഹത്തിന് സർവ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന്റെ പാദത്തിൽ കാഴ്ച വെച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം ആ ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ള ആള് എന്തുകൊണ്ടാണ് സർവതും ഉപേക്ഷിച്ചിട്ട് തന്റെ ഏഴാം ദിവസം തനിക്ക് തിരിച്ചു പോകണം എന്ന രീതിയിൽ പ്രായപവിഷ്ടം ചെയ്യാൻ കാരണം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ അതിന്റെ ഉത്തരമാണ് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. അപ്പൊ ശത്രുക്കൾ പോലും വന്ന് കണ്ട് അദ്ദേഹത്തിന്റെ സമസ്ത സമ്പത്തുകളും സ്വക്ഷേമാർത്ഥം നൽകിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ സമ്പത്തുകൾ അധീനതയിലാക്കിയ ഒരാളായിരുന്നു പരീക്ഷിത് മഹാരാജ എന്ന് വെച്ചാൽ പിടിച്ചെടുത്തല്ല, മറ്റുള്ളവരെ കൊണ്ടുകൊടുത്താണ് അദ്ദേഹം അതെല്ലാം അധീനതയിലാക്കിയത്. എന്തുകൊണ്ടാണ് തന്റെ ജീവൻ ഉൾപ്പെടെ സർവ്വം ഉപേക്ഷിക്കാൻ അദ്ദേഹം സന്നദ്ധനായത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ ഒരു കാരണവും ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ചോദ്യം വരണമെങ്കിൽ എന്തെങ്കിലും കാരണം അവിടെ ഉണ്ടാകണമല്ലോ. അദ്ദേഹം എന്തിനാണ് സർവ്വം ഉപേക്ഷിക്കാൻ തയ്യാറായത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആർക്കും ഓർമ്മയില്ല അല്ലേ? അപ്പൊ നമ്മള് പഠിക്കുന്ന കാര്യങ്ങൾ പിന്നെ നിങ്ങൾ നോക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് അതിന്റെ സത്യമായ കാര്യം. അപ്പൊ അദ്ദേഹം യൗവനയുക്തനായിരുന്നു, അത് ഞാൻ പറഞ്ഞിരുന്നു. മഹാശക്തനായിരുന്നു, ദുസ്തരമായ രാജകീയ സമ്പത്തുകൾ അധീനതയിലാക്കിയ ആളായിരുന്നു. പിന്നെ അങ്ങനെയുള്ള ഒരാളെ ആൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കുടുംബപരമായിട്ടും വംശപരമായിട്ടും ഭഗവത് അനുഗ്രഹമായിട്ടും എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിച്ച ആളായിരുന്നു. അപ്പൊ ഒരു ശാപം കിട്ടിയാൽ അതിനെ ആ ശാപത്തെ വേണമെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ച് ശപിച്ച് അദ്ദേഹത്തിന് അതിൽ നിന്ന് രക്ഷ നേടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം ചെയ്തില്ല കാരണം അദ്ദേഹത്തിന് തിരിച്ചു പോകാനുള്ള സമയം വഴി അദ്ദേഹം നേടുകയായിരുന്നു. അദ്ദേഹം ഇനിയും ഇവിടെ നിന്നിട്ട് ഈ രാജകീയ സുഖഭോഗങ്ങളിൽ അഥവാ അത് ആ ഭൗതിക സമ്പത്തുകളിലൊന്നും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഹരേ കൃഷ്ണ. പിന്നെ അപ്പൊ നമ്മൾ പന്ത്രണ്ടിലേക്കാണ് കടക്കുക. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യൗത്തമ ശ്ലോക പരായണാജനാഹ ജീവന്തി നാത്മാർത്ഥമസൗ പരാശ്രമ്യം മോച നിർവിദ്യ കുതക്കളേവരം. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യ ഉത്തമ ശ്ലോക പരായണാ ജനാഹ ജീവന്തി നാത്മാർത്ഥമസൗ പരാശ്രയം വിമോച നിർവിദ്യ കുതക്കളേവരം. ഇപ്പം ശിവായ വേർഡ്സ് ഒന്ന് നമുക്ക് പിരിക്കാം. അല്ലാതെ പുസ്തകം ഉള്ളവരെടുത്തിട്ടുണ്ടല്ലോ. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യഹ ഉത്തമ ശ്ലോക പരായണായ, അത് പിരിച്ചെഴുതണ്ട, ആ ഒന്നിൽ തന്നെ ഉത്തമ ശ്ലോക പരായണാഹ. പിന്നീട് ജനാഹ ജീവന്തി ന ആത്മ അർത്ഥം
അത് ഒരു വാക്കായിട്ട് എടുത്താൽ മതി, പക്ഷെ അതിന്റെ അർത്ഥം മനസ്സിലായിക്കണം. ആത്മ അർത്ഥം അസൗ പര ആശ്രയം, മുമോച നിർവിദ്യ, കുതഹ കളയവർ. ഒന്നുകൂടെ പറയാം. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യഹ ഉത്തമ ശ്ലോക പരായണ ജനാഹ ജീവന്തി ന ആത്മ അർത്ഥം അസൗ പരാശ്രയം മുമോച നിർവിദ്യ കുതഹ കളയവർ. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യ ഉത്തമ ശ്ലോക പരായണ ജനാഹ ജീവന്തി നാത്മാർത്ഥമസൗ പരാശ്രയം മുമോച നിർവിദ്യ കുതഹ കളയവർ. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒന്ന് വായിച്ചാട്ട്. ശിവായ ലോകസ്യ ഭാവായ ഭൂതയേ യാ ഉത്തമ ശ്ലോക പരായണാ ജനഃ ജീവന്തി നാനാർത്ഥ അസൗ പരാശ്രയം മോമോച നിർവിദ്യ കുതുകളേ പരം. ഹരേ കൃഷ്ണ മന്ദജി. അതിലെ ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യഹ് ഉത്തമ ശ്ലോക പരായണ ജനഃ ജീവന്തി നാത്മാർത്ഥമസൗ പരാശ്രയം മുമോച നിർവിദ്യ കുതഹ കളയവരം. അതെ, ഭവയ ഭവായ എന്നെടുക്കണേ. അതിന്റെ അർത്ഥം ആരാ ഒന്ന് വായിക്കുക. പുസ്തകമുള്ള ആരാണ്? ഗംഗമാതാജി ഉണ്ടോ? പുസ്തകമുള്ള ആരുണ്ട്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ വായിച്ചോ. ശിവായ ക്ഷേമം ലോകസ്യ സർവജീവാത്മാക്കളും, ഭവായ അഭിവൃദ്ധിപ്പെടുത്താനായി, ഭൂതയെ സാമ്പത്തിക പുരോഗതിക്കായി, ഏ ആര് ആര് ആരൊരുവനും ആരൊരുവനാകുന്നു, ഉത്തമ ശ്ലോക പരായണ പരമ ദിവ്യോത്തമ പുരുഷന്റെ ഹേതുവിനായി സമർപ്പിച്ചിരിക്കുന്നു, ജനാഹ ജനങ്ങൾ, ജീവന്തി ജീവിക്കുക, ന എന്നാൽ അല്ല, ആത്മ അർത്ഥം സ്വ താത്പര്യാർത്ഥം, അസു അത്, പര ആശ്രയം മറ്റുള്ളവർക്ക് അഭയമായി അതായത് ആശ്രയമായി, മുമോച ഉപേക്ഷിച്ചു, നിർവിദ്യ എല്ലാ ബന്ധങ്ങളിൽ നിന്നും സ്വതന്ത്രനായി തീരുന്നു, കുതഹ എന്ത് കാരണത്താലാണ്, കളയവരം മർത്യ ശരീരം. ഹരേ കൃഷ്ണ. അപ്പൊ അതിലെ ആ ഉത്തമ ശ്ലോക പരായണ അത് അത് വന്നു. പിന്നീട് ആ പരമദിവ്യോത്തമ പുരുഷന്റെ ഹേതുവിനായി സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? പരമദിവ്യോത്തമ പുരുഷൻ പുരുഷനെ ഏൽപ്പിച്ചിരിക്കുന്നു, ഭഗവാനെ തന്നെ ഞാൻ എൻ്റെ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു, അദ്ദേഹമാണ് നോക്കി നടത്തേണ്ടത്. സർവ്വതിൻ്റെയും അധികാരിയായി പരമദിവ്യോത്തമ പുരുഷനെ ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ പിന്നെ അസു എന്നല്ല അസൗ എന്നാണ് കേട്ടോ, അവിടെ പുസ്തകത്തിൽ തെറ്റ് മിസ്റ്റേക്കാണ്, അത് അർത്ഥം എഴുതിയെടുത്ത് അസൗ എന്നാണ് അത്, അസൗ അത്. പിന്നെ പരാശ്രയം അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പൊ അതിൻ്റെ വിവർത്തനം ട്രാൻസ്ലേഷൻ ആൻഡ് വർക്ക്ഔട്ട് ബൈ സി പൃഥ്വിനാഥ സ്വാമി, ശ്രീല പ്രഭുപാദ കി ജയ്. ഹരേ കൃഷ്ണ. ആരാണ് എന്ന് വായിക്കാം? ഞാൻ വായിക്കാം. ഹരേ കൃഷ്ണ. ആരാണോ പരമദിവ്യോത്തമ പുരുഷൻ ഹേതുവായി മറ്റുള്ളവരുടെ ക്ഷേമത്തിനും പുരോഗതിക്കും സന്തോഷത്തിനുമായി സ്വജീവിതം പ്രതിജ്ഞാർപ്പിതം ചെയ്തിരിക്കുന്നത്, അവർ യാതൊരു സ്വാർത്ഥ താല്പര്യങ്ങൾക്കായും ജീവിക്കുന്നില്ല. ആകയാൽ ചക്രവർത്തി സർവവിധ സ്വഭൗതിക വിഭവ അഭിനിവേശങ്ങളിൽ നിന്നും സ്വതന്ത്രനായതിനാൽ മറ്റുള്ളവരുടെ അഭയ കേന്ദ്രമായി നശ്വര ശരീരത്തെ ത്യജിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ സാധ്യമാകും? ഇതിലെ പറയുന്നത്
ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യ ഉത്തമ ശ്ലോക പരായണ ജനഹ. ശിവായ എന്ന് പറഞ്ഞ ക്ഷേമം സർവ ജീവാത്മാക്കളുടെയും ജീവാത്മാക്കളെയും അഭിവൃദ്ധിപ്പെടുത്താനായി, അവരുടെ സാമ്പത്തിക പുരോഗതിക്കായി, അവരുടെ ഭൗതിക പുരോഗതിക്കായി, അവരുടെ ക്ഷേമത്തിനായി, ഇത്രയും കാര്യം ഇവയ്ക്കെല്ലാമായിട്ട് ഏതൊരുവനാണോ അവന്റെ ജീവിതം സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഉള്ളവർ, അതാണ് ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യ ഉത്തമ ശ്ലോക പരായണ ജനഹ. അവരെ ഇനി ആരെ ഏൽപ്പിച്ചിരിക്കുകയാണ്? ഉത്തമ ശ്ലോക പരായണനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് തിരഞ്ഞെടുത്ത പദങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്നവനാണ് ഉത്തമ ശ്ലോകൻ. ഉത്തമമായ പദങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്നതാരോ അങ്ങനെയുള്ള, അങ്ങനെ ആ പ്രകീർത്തിക്കപ്പെടുന്ന ഉത്തമ ശ്ലോകങ്ങളുടെ പ്രകീർത്തിക്കപ്പെടാൻ അർഹനായിട്ടുള്ള ആ ഉത്തമ ശ്ലോക പാരായണനെ, ആ ഈ ജനങ്ങളെയെല്ലാം ആ ഉത്തമ ശ്ലോക പാരായണനെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ വ്യക്തി എന്താണ് അപ്പം സ്വന്തം സന്തോഷത്തിനോ ക്ഷേമത്തിനോ പുരോഗതിക്കോ ഭൗതികമായ ജീവിതത്തിനോ ഒന്നിനും വേണ്ടിയല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം കളഞ്ഞത്, അദ്ദേഹത്തിന്റെ ജീവിതം ഉപയോഗിച്ചത്. അദ്ദേഹം തൻ്റെ ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ ഐശ്വര്യത്തിനും വേണ്ടിയായിരുന്നു അവരെ ഭഗവാനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു അദ്ദേഹം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി സമയം കണ്ടെത്തിയിരുന്നതേയില്ല. അങ്ങനെയുള്ള ഒരു ചക്രവർത്തി ജീവന്തി നാത്മാർത്ഥം അസൗപരാശ്രയം, മറ്റുള്ളവരുടെ മറ്റുള്ളവരെ വേണ്ടി മാത്രം ജീവൻ ഒഴിഞ്ഞു വെച്ചിട്ട് ആരിൽ നിന്നും പരാശ്രയം അദ്ദേഹത്തിന് ആശ്രയം ആവശ്യപ്പെട്ടിരുന്നില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് അഭയമായി ജീവിച്ചിരുന്ന ആ പരീക്ഷിത് മഹാരാജാവ് അല്ലെങ്കിൽ ആ ചക്രവർത്തി എന്തുകൊണ്ടാണ് അദ്ദേഹം എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിമുക്തനായിട്ട് അദ്ദേഹം മറ്റുള്ളവർക്ക് അഭയ കേന്ദ്രമായ ഈ ശരീരത്തെ ത്യജിക്കാൻ കാരണമായി? അപ്പം ശരീരം ത്യജിക്കാൻ കാരണമായി, എന്തിനാ അദ്ദേഹം ത്യജിക്കാൻ തയ്യാറായി? അങ്ങ് ഒരു ക്വസ്റ്റ്യൻ പോലെയാണ് അവിടെ ചോദിക്കും, എന്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു? കാരണം ആ ശരീരം അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് അദ്ദേഹം ഒരിക്കലും ഉപയോഗിച്ചിരുന്നില്ല. അദ്ദേഹം ഏത് സമയം മറ്റുള്ളവരുടെ ക്ഷേമാർത്ഥം ഉപയോഗിച്ചിരുന്ന ആ സ്വശരീരത്തെ എന്തുകൊണ്ട് അദ്ദേഹം ഉപേക്ഷിക്കാൻ തയ്യാറായി എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത്. അപ്പം പരമദിവ്യോത്തമ പുരുഷന്റെ ഭക്തനാണ് പരീക്ഷിത് മഹാരാജാവ്. നമുക്ക് അദ്ദേഹത്തിന്റെ ബർത്തിനെ ജനനത്തെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ്. അപ്പൊ നമ്മളെ പരമപദമായിട്ട് ഭക്തന്മാർക്ക് എന്താണുള്ളത്? എന്താണ് പരമപദം? ഭക്തന്മാരുടെ പരമപദം എന്താണ്? ഇത്രയും നാളില് നിങ്ങൾ പഠിച്ചിട്ടും ഭക്തന്മാരുടെ പരമപദം എന്താണെന്ന് മനസ്സിലായില്ലേ? ഭക്തന്മാരുടെ പരമപദം എന്ന് പറയുന്ന ഭഗവാനാണ്, അല്ലെങ്കിൽ പരമ ദിവ്യോത്തമ പുരുഷനാണ്. ഭഗവാൻ തന്നെയാണ് ഭക്തന്മാരുടെ പരമപദം എന്ന് പറയുന്നത്. അവ്യക്തിഗതവാദികൾക്കാണ് അവരുടെ പരമപദം എന്താണ്? പരമപദം എന്താണ്? എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് എന്തിലേക്കാണ്? ബ്രഹ്മത്തിലേക്ക്, മുക്തിയിലേക്ക്. മുക്തി കിട്ടണം അല്ലേ? മുക്തി കിട്ടണമെന്ന് ആഗ്രഹിച്ചാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവർ ചെല്ലുന്നത് അവിടെയാണ്. എന്നിരുന്നാൽ തന്നെയും അവരാഗ്രഹിക്കുന്ന മുക്തിയാണ് പരമപദം. ഭക്തന്മാർക്ക് ഭഗവാൻ തന്നെയാണ്, ആ പദം തന്നെയാണ്. അപ്പൊ ഇദ്ദേഹം ഇവിടെ അപ്പം എങ്ങനെയായിരുന്നു പരീക്ഷിത് മഹാരാജാവ് പെരുമാറിയത് എന്നുള്ളതാണ് പറയുക. ഈ ഭക്തിയോഗം എന്ന് പറയുന്നത് കൃഷ്ണാവബോധ പ്രവർത്തനവുമായി ബന്ധം സ്ഥാപിക്കുന്നതിനെയാണ് നമ്മൾ ഭക്തിയോഗം എന്ന് പറയുന്നത്. പക്ഷെ മറ്റൊന്നുണ്ട് സാഖ്യയോഗം. എന്താണ്? ഭൗതികതയുമായി ഉള്ള ബന്ധം അങ്ങ് ഛേദിക്കുക. ഭൗതികതയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഭൗതികതയുമായി ബന്ധം ഛേദിക്കുന്നതിനെയാണ് സാഖ്യയോഗം എന്ന് പറയുന്നത്. ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണാവബോധ പ്രവർത്തനവുമായിട്ട് നമ്മള് ഇടപെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നതിനെയാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് വിരക്തിയാണ്. എന്ത്? ഈ ഭൗതികമായുള്ള വസ്തുക്കളോട് ബന്ധം വിച്ഛേദിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വിരക്തിയാണ്. ഇതാണെങ്കിൽ എന്താണ്? ആസക്തിയാണ്, ഭഗവാനോടുള്ള ആസക്തിയാണ് ഭക്തിയോഗത്തെ. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ശ്ലോകമാണിത്. മൃഗേന്ദ്ര എങ്ങനെയായിരുന്നു പരീക്ഷിത് മഹാരാജാവ്? മൃഗേന്ദ്ര ഇവ വിക്രാന്തോ നിഷേവ്യോ ഹിമവാനിവ തിദിക്ഷുർ വസുദേവസൗ സഹൃഷ്ണുർ പിതരാദി. അദ്ദേഹം ജനങ്ങളെ കണ്ടിരുന്നത്
മൃഗരാജനെ പോലെ ഒരു ശക്തിമാനായ ആളായിരുന്നു അദ്ദേഹം. എന്നുവെച്ചാൽ സിംഹത്തെ പോലെ ശക്തിയുള്ള ആളായിരുന്നു. അത് കലിയെ ഒടിച്ചുവിട്ടതൊക്കെ ഞാൻ പറഞ്ഞ ആർക്കും ഓർമ്മയില്ലായിരിക്കാം. എന്നാലും കലിയെ തന്റെ രാജ്യത്തിൽ നിന്ന് തുരത്തിയ ആളാണ് ആരെ? പരീക്ഷിത് മഹാരാജാവ്. പിന്നെ ഹിമാലയത്തെ പോലെ അഭയപ്രദായകനാണ്. എത്രയോ മഹർഷിമാർക്ക് എത്രയോ വസ്തുക്കൾ, എത്രയെത്ര ഔഷധങ്ങൾ, എത്രയെത്ര വൃക്ഷങ്ങളൊക്കെ നൽകി ഹിമാലയം മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഹിമാലയത്തെ പോലെ അഭയപ്രദായകനായിരുന്നു അദ്ദേഹം. പിന്നെ ഭൂമിയെ പോലെ സഹനശക്തിയുള്ള ആളുമായിരുന്നു അദ്ദേഹം. പിന്നെ മാതാപിതാക്കളെ പോലെ സഹിഷ്ണുതയുള്ള ആളുമായിരുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, എന്നോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പരീക്ഷിത് മഹാരാജ എങ്ങനെയായിരുന്നു? പ്രിയന്ദ്രായി വിക്രാന്തോ നിഷേവ്യോ ഹിമവാനിവ തിരിക്ഷുർ വസുദേവസൗ സഹിഷ്ണു പിതരാവിവ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം അപൈശ്വനത്തിന് യാതൊരു പ്രാധാന്യവും കൊടുത്തിരുന്നില്ല. എന്താണ് ഈ അപൈശ്വനം എന്ന് പറയുന്നത്? മറ്റുള്ളവരിൽ ആവശ്യമില്ലാതെ തെറ്റ് കണ്ടെത്തുക, എന്നിട്ട് അവരെ തെറ്റ് കണ്ടെത്തി അവരെ കുറ്റപ്പെടുത്തുന്നത് പോലെ അവരെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തിനാ അത് അയാൾ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക. അപ്പൊ തെറ്റ് മറ്റുള്ളവരിൽ ആവശ്യമില്ലാതെ തെറ്റ് കണ്ടെത്തുകയും അവരെ ആവശ്യമില്ലാതെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനെ ഉപേക്ഷിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. മറ്റുള്ളവരുടെ തെറ്റ് സ്വയം അത് മനസ്സിലാക്കി കൊടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് അത് പറയുന്നുണ്ട്. ഭാവാർത്ഥം എല്ലാവരും വായിച്ചാൽ മതി. അതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്താണ് ചെയ്തത് എന്നുള്ളത്, അദ്ദേഹം ജനങ്ങളുടെ നന്മയ്ക്കായി സദാ ഉത്സുകനായിരുന്നു. ഗോഹത്യ കശാപ്പിശാലകളെല്ലാം ഒന്നും അനുവദിച്ചിരുന്നില്ല. പക്ഷഭേദപരമായ ഭരണകർത്താവായിരുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രീലപ്രഭുപാദര് നമുക്ക് അത് പർപ്പോട്ടി തന്നിട്ടുണ്ട്. അപ്പം ഭഗവത് ധാമത്തിലേക്ക് തന്റെ ജനങ്ങളെ മടക്കിവിടാൻ കഴിയും വിധം സമീകരിച്ച ഒരു ഭരണമായിരുന്നു അദ്ദേഹത്തിന്റെ. ഉത്തമനായ ഒരു രാജാവിന്റെ കാലഘട്ടമായിരുന്നു അത്. അപ്പം ആ കാലഘട്ടത്തിൽ മനുഷ്യർക്കാർക്കും മാംസം ഭുജിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. മനുഷ്യർക്കും മൃഗങ്ങൾക്കും മനസ്സംതൃപ്തി വരുന്നതുവരെ ധാരാളമായി ഭുജിക്കുന്നതിന് ആവശ്യമായ ധാന്യങ്ങളും പയസും പരമോദാദികളും പച്ചക്കറികളും ഒക്കെ യഥേഷ്ടം അദ്ദേഹം നൽകിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് പിന്നീട് വായിച്ചു നോക്കുക. ഭാവാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ പരീക്ഷിത് മഹാരാജാവിന്റെ കാര്യം ഇവിടെ ചോദിച്ചു നിർത്തുകയാണ്. അദ്ദേഹം മഹാനായ രാജാവായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മാതുവിന്റെ പുത്രിയായിരുന്ന ഉത്തര രാജാവിന്റെ പുത്രിയായിരുന്ന ഇരാവതിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. അദ്ദേഹം അവരെ മാതൃവതി എന്നും വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നാല് മക്കളാണ് ഉണ്ടായിരുന്നത്. ജനമേജയനായിരുന്നു മൂത്ത മകൻ. അദ്ദേഹത്തിനെയാണ് രാജ്യം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പ്രായോപദേശം ചെയ്യുന്നത്. പിന്നെ ശ്രുതസേനൻ, ഉഗ്രസേനൻ, ഭീമസേനൻ എന്ന് മൂന്ന് സഹോദരന്മാരും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ ജനമേജയൻ തക്ഷശില ആക്രമിക്കുകയും അദ്ദേഹം എന്ത് ചെയ്തു? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, എന്താണ് സർപ്പസത്രം നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ പിതാവിന്റെ മരണത്തിന് എന്നുവെച്ചാൽ തന്റെ പിതാവിന്റെ മരണത്തിന് കാരണമായ തക്ഷകനോടും സർപ്പങ്ങളോട് തന്നെ അദ്ദേഹം പ്രതികാരം വീട്ടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ആചാര്യൻ കൃപാചാര്യരായിരുന്നു. പിന്നീട് അദ്ദേഹം ഈ സർപ്പസത്രം നടത്തിയപ്പോൾ എല്ലാ സർപ്പങ്ങളും നശിച്ചു പോകും എന്ന് കണ്ടിട്ട് അത് വളരെ ഭൂമിക്ക് ദോഷകരമായി തീരുമെന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു? എല്ലാ ദേവന്മാരും വന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചു. ഋഷിമാരും സർവ ഋഷിമാരും ദേവന്മാരും ഒക്കെ വന്നിട്ട് അദ്ദേഹത്തെ ഉപദേശിക്കുകയും അദ്ദേഹം ആ ഉപദേശം കൈക്കൊള്ളുകയും ചെയ്തു. അദ്ദേഹത്തെ ദേഷ്യത്തിലായിരുന്നു എങ്കിൽ പോലും ദേവന്മാരുടെ ഉപദേശത്തെ അദ്ദേഹം കൈക്കൊണ്ടു. അദ്ദേഹം സർപ്പസത്രം നിർത്തിവെച്ചു. പിന്നെ ഗംഗാതീരത്ത് മൂന്ന് അശ്വമേധയോഗമാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ അപ്പം ഈ സർപ്പസത്രം നടത്തിപ്പോയല്ലോ എന്ന് അദ്ദേഹത്തിന് കുറ്റബോധം തോന്നുകയും വന്നിരുന്ന സന്യാസിമാർക്കും അതുപോലെ വന്നിരുന്ന ദേവന്മാർക്കും എല്ലാം അദ്ദേഹം ഇത് നൽകി, പാരിതോഷങ്ങൾ നൽകി. പിന്നെ അവിടെ വെച്ചാണ് വേദവ്യാസൻ അദ്ദേഹത്തിന് കുരുക്ഷേത്ര യുദ്ധത്തെ കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വൈശംബായനെ എന്ന് പറയുന്ന ആള് മഹാഭാരതവും അദ്ദേഹത്തിന് വിചരിച്ചു കൊടുത്തിട്ടുണ്ട്.
നീം അദ്ദേഹത്തിന് അച്ഛനെ ഒന്നുകൂടി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനെ വേണ്ടി അദ്ദേഹം വ്യാസനെ വരുത്തി കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ആ സത്രത്തിൽ വെച്ച്, സത്രം നിർത്തിയെങ്കിലും അവിടെ ആ യജ്ഞത്തിൽ വെച്ച് സാമാന്യ ജനങ്ങൾക്കെല്ലാം, നമുക്ക് സാധാരണ ദേവന്മാരെ കാണാൻ പറ്റില്ലല്ലോ നമ്മുടെ ചക്ഷുഷു കൊണ്ട്, പക്ഷേ അവർക്കെല്ലാം ദേവന്മാരെ കാണാനുള്ള അവസരം ഒരുക്കി കൊടുത്ത ആളായിരുന്നു ജനമേജയൻ എന്ന് പറയുന്ന മകൻ. അതാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ. ഇനി നിങ്ങൾ കുറച്ച് കൂടുതലും ഇതിനെ കുറിച്ച് പഠിക്കും, നമുക്കിതിവിടെ നിർത്താം. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്ലോകം 13. തത്സർവം ന സമാചക്ഷ്വ പൃഷ്ടോ യദിഹ കിഞ്ചന മന്യേ ത്വാം വിഷയേ വാചാ സ്നാതമന്യത്ര ഛന്ദസ. തത്സർവം ന സമാചക്ഷ്വ പൃഷ്ടോ യദിഹ കിഞ്ചന മന്യേ ത്വാം വിഷയേ വാചാ സ്നാതമന്യത്ര ഛന്ദസ. ഹരേ കൃഷ്ണ. തത്സർവം, അതിനെ അതിനെ പിരിക്കുമ്പോൾ തത് പ്ലസ് സർവം, തൽ പ്ലസ് സർവം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്, തത് പ്ലസ് സർവം. അതാണ് തത് സർവം. നഹ സമാചക്ഷ്വ, സുവ്യക്തമായി വിശദീകരിച്ചു തരിക. പൃഷ്ടോ, അന്വേഷിച്ചു. യത് ഇഹ, ഇതിൽ. കിഞ്ചന, അതെല്ലാം അല്ലെങ്കിൽ അതൊക്കെ. മന്യേ, ഞങ്ങൾ വിചാരിക്കുന്നു. ത്വാം, താങ്കൾ. പിന്നെ അതിൽ ഓർക്കേണ്ടത് എൽ പ്ലസ് ഇഹ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, യത് പ്ലസ് ഇഹ എന്നാണ് സംസ്കൃതത്തിൽ. പിന്നെ കിഞ്ചന, മന്യേ, ത്വാം, വിഷയേ, വാച, സ്നാതം, അന്യത്ര, ശാന്തസാത്. ശാന്തസാ എന്ന് പറയുന്നത് ഒന്നുകൂടെ അത് പിരിക്കേണ്ടത് തത് പ്ലസ് സർവം. പിന്നെ സമാചക്ഷു അങ്ങനെ തന്നെ, യതേ പ്ലസ് ഇഹ. പിന്നെ സ്നാതം പ്ലസ് അന്യത്ര ശാന്തസ. അപ്പൊ അതിന്റെ അർത്ഥം അർത്ഥം ഒന്ന് വായിച്ചാട്ട്, ആരാണ് വായിക്ക? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവദേവ സുദേവായ. ചില വേദഭാഗങ്ങൾ ഒഴികെ സർവ വിഷയങ്ങളുടെയും പൊരുളിൽ താങ്കൾ വിദഗ്ധനാണെന്ന് ഞങ്ങൾക്ക് അറിവുള്ളതാണ്. ആകയാൽ ഞങ്ങൾ ഇപ്പോൾ ആരാഞ്ഞ സകല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ സുവ്യക്തമായി വിശദീകരിക്കാൻ താങ്കളാൽ സാധ്യമാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. വേറൊരാളെ മീനിങ് സ്റ്റുഡന്റ് വായിച്ചു. ഹരേ കൃഷ്ണ. ആരെങ്കിലും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർവം, സർവം. നഹ, ഞങ്ങൾക്ക്. സമാചക്ഷ്വ, സുവ്യക്തമായി വിശദീകരിക്കുക. പൃഷ്ടോ, അന്വേഷിച്ചു. യൽ ഇഹ, ഇതിൽ. കിംചന, അതൊക്കെ. അന്യേ, ഞങ്ങൾ വിചാരിക്കുന്നു. ത്വാം, താങ്കൾ. വിഷയേ, എല്ലാ വിഷയങ്ങളിലും. വാചാം, പദങ്ങളുടെ അർത്ഥം. സ്നാതം, പൂർണ്ണ പരിചിതമായി. അന്യത്ര, അന്യത്ര, അതായത് അല്ലെങ്കിൽ ഒഴികെ. ശാന്തസാൽ, വേദഭാഗം. അപ്പൊ ഇവിടെ നമ്മള് പറയുന്നത് ചില വേദ ട്രാൻസ്ലേഷൻ ചില വേദഭാഗങ്ങൾ ഒഴികെ സർവ വിഷയങ്ങളുടെയും പൊരുളിൽ താങ്കൾ വിദഗ്ധനാണെന്ന് ഞങ്ങൾക്കറിയാം. ആകയാൽ ഞങ്ങൾ ഇപ്പോൾ ആരാഞ്ഞ സകല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ സുവ്യക്തമായി വിശദീകരിച്ചു തരാൻ അങ്ങേക്ക് കഴിയും എന്നാണ് അവര് പറയുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ചില ഭാഗങ്ങൾ ഒഴികെ എന്നൊരു വാക്ക് അവിടെ വന്നു അല്ലേ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നുള്ളതാണ്. അപ്പടെ നമ്മൾക്ക് സാധാരണ മനുഷ്യരാശിക്ക് അറിവ് പ്രദാനം ചെയ്യുന്നത് രണ്ടു കൂട്ടരാണ്. യഥാർത്ഥം നമ്മൾ പഠിച്ചതനുസരിച്ച് സമൂഹത്തെ എന്താണ്, ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര് എന്ന് നാലായി തിരിച്ചിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചു. അപ്പൊ അതിലെ ബ്രാഹ്മണരാണ് മറ്റുള്ള സമൂഹത്തെ കൂടി ആ ആത്മീയതയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരേണ്ടത്. അപ്പടെ ഇവിടെ യഥാർത്ഥത്തില് ഇത് പറയാൻ കാരണമുണ്ട്, വേദങ്ങളും പുരാണങ്ങളും തമ്മിലുള്ള വ്യത്യാസം. വേദങ്ങളുടെ വ്യത്യാസം എന്താണ്, പുരാണങ്ങൾ വേദം എന്താണ്, പുരാണം എന്താണ്, അത് തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു
നാല് വേദങ്ങളെയും വ്യസിച്ചത് കൃഷ്ണദ്വൈവായന ഞാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വേദവ്യാസൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ അപ്പൊ ഏതൊക്കെ വേദങ്ങളെ ആരുടെയൊക്കെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പൈല ഋഷി ഋഗ്വേദത്തെ പൈല ഋഷിക്ക് കൊടുത്തിരുന്നു, പൈല ഋഷിയുടെ അധീനതയിലാക്കി. അതുപോലെ സാമവേദത്തെ ജൈമിനിയുടെ അധീനതയിലാക്കി. അതുപോലെ യജുർവേദം വൈശമ്പായനു കൊടുത്തു, അഥർവവേദം സമർവേദനും കൊടുത്തു. അപ്പൊ ഇങ്ങനെ നാല് വേദങ്ങളെ ഇങ്ങനെ വിതരണം ചെയ്യുക, എന്നുവെച്ചാൽ വിതരണം ചെയ്യുക മീൻസ് നാല് പേരുടെ കയ്യിലാക്കി അവര് വേണം അതിന്റെ കാര്യങ്ങൾ നോക്കി. അപ്പൊ ഈ ബ്രാഹ്മണരെന്ന് പറഞ്ഞാല് സത്കർമ്മയജ്ഞം നടത്തുന്നവരാണ്, ആരെ യഥാർത്ഥ ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അപ്പൊ അവര് സത്കർമ്മ യജ്ഞം നിർവഹിക്കാന് അവര് എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഋഗ്വേദം നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ മുറജപം നടക്കുമ്പോഴേ ഋഗ്വേദം പറയുന്നത് കേൾക്കാം, അതിനൊരു പ്രത്യേക ട്യൂണുണ്ട്. അത് മറ്റുള്ളവർ പറയുന്നത് പോലെ അല്ല അവർ പറയുന്നത്, അവരുടെ ആ പറയുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. അവർ സ്വരാഘാതം ശരിക്കും പരിശീലിക്കുന്നവരാണ് ആ യഥാർത്ഥ ബ്രാഹ്മണന്മാരെന്ന് പറയുന്നവരെ. ഇന്ന് എല്ലാ ബ്രാഹ്മണർക്കും അതിന് കഴിയില്ല, എന്നിരുന്നാൽ തന്നെയും അത് പഠിച്ചെടുത്ത ബ്രാഹ്മണരെ മന്ത്രോച്ചാരണത്തിൽ വളരെയധികം സമർത്ഥരാണ് അവര്. അപ്പം അങ്ങനെ ആ ബ്രാഹ്മണരാണ് സമൂഹത്തെ ശരിക്കും ഒരു ആത്മീയമായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. അതോടൊപ്പം തന്നെ പ്രാധാന്യം ആർക്കും ഉണ്ട്? പരിപ്രാജക ആചാര്യന്മാർക്കും ഉണ്ട്. എന്താണ് ഈ പരിപ്രാജക ആചാര്യർ എന്ന് പറയുന്നത്? എല്ലാം നിങ്ങളുടെ ബുക്കിൽ കാണും, കാരണം ഇതെല്ലാം നേരത്തെ എടുത്തിട്ടുള്ളതാണ്, പരിപ്രാജക ആചാര്യർ ആരാണെന്നുള്ളത്. അപ്പൊ അതെ, പരിപ്രാജക ആചാര്യർ എന്ന് പറയുന്നത് അതീന്ദ്രിയ ജ്ഞാനം പ്രചരിപ്പിക്കാൻ വേണ്ടി സമൂഹത്തിലേക്ക് ഇറങ്ങി നടന്ന് ആ ഓരോ വീട്ടിലുള്ള ആൾക്കാരെയും ഒക്കെ അത് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ പണ്ഡിതരായ പ്രാസംഗികരെയാണ് എന്ത് പറയുന്നത്, പരിപ്രാജകാചാര്യരെന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യരെ ഓസ്റ്റിരിറ്റി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വ്രതം നോക്കുന്നു, എല്ലാവരും കുറെ പേരെങ്കിലും എന്ത് നോക്കും, ഏകാദശി വ്രതം ഒക്കെ നോക്കുന്നുണ്ട്. അപ്പം അതൊരു സ്വയം മനസ്സോടുകൂടി നമ്മൾ ചെയ്യണം, അയ്യോ ഇയാളെ ഏകാദശിയാണല്ലോ നോക്കണമല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതി വരാതെ നമ്മൾ സ്വന്തം മനസ്സോട് നോക്കിയില്ലേ അതിന് ഫലമുള്ളൂ. അപ്പൊ അതൊരു ടോർച്ചറായി നമുക്ക് തോന്നരുത്, വോളണ്ടറിയായി നമ്മളത് ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് ഏത്, ഈ തപശ്ചര്യകളൊക്കെ തന്നെയും. അങ്ങനെ ഈ തപശ്ചര്യകൾ ആദരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഒരു പക്ഷേ. ഈ സന്യാസത്തിൽ തന്നെ മൂന്ന് സ്റ്റേജസ് ആണുള്ളത്. ഇപ്പൊ നമ്മൾ നേരത്തെ ബാക്കിയെല്ലാം പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഞാൻ സന്യാസം മാത്രം ഇപ്പൊ പറയുകയാണ്, മറ്റെല്ലാം പറഞ്ഞു കഴിഞ്ഞത് നേരത്തെ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ആദ്യമായിട്ട് സന്യാസം ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു വ്യക്തി വീട് വിട്ട് ഇറങ്ങിയിട്ട് എന്തു പോകുന്നു, മറ്റുള്ളവരുടെ കൂടുതൽ അറിവ് നേടാൻ വേണ്ടി വീട്ടിൽ കഴിയാതെ വീട് വിട്ടിറങ്ങി സഞ്ചരിക്കും. പക്ഷെ അവർ പഠനമായിരിക്കും അവരുടെ പ്രത്യേകത, മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയുമാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ ബേസിക് നെസസിറ്റീസിന് വേണ്ടി വീട്ടിൽ വരും. ആ സമയം ഫസ്റ്റ് സ്റ്റേജ് ബേസിക് ആഹാരം മറ്റ് നെസസിറ്റീസ് ഒക്കെ അതിനൊക്കെ ആയിട്ട് അവർ വീട്ടിൽ വരും. പക്ഷേ സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്യുന്നത്, മറ്റുള്ള വീടുകളിൽ നിന്നും ആഹാരം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് അവര് പരിപ്രജാചാര്യന്മാരായി മാറും, അലഞ്ഞു നടക്കുകയും ചെയ്യും, മറ്റുള്ള വീട്ടുകാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, എങ്ങനെയാണ് ആത്മീയതയിൽ മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ട് വരിക എന്ന് നോക്കും. വിലയേരികൾ തോറും കയറിയിറങ്ങി ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കും. സൂര്യപ്രകാശം എല്ലാവർക്കും നൽകുന്നത് പോലെ പരിപ്രാജകാചാര്യന്മാർ തങ്ങളുടെ അറിവ് കഴിവ് എത്ര ആൾക്കാർക്കും നൽകി അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരെയാണ് പരിപ്രജാചാര്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നസെന്റ് ആയിട്ടുള്ള ആത്മാക്കളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുകയാണ് പരിപ്രാജകാചാര്യൻ. ഞാനിപ്പോ ഇത് പറയാൻ കാരണം ആരാണ്, അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് വേദങ്ങളും പുരാണങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ബ്രാഹ്മണരും പരിപ്രാജകാചാര്യന്മാരും തമ്മിലുള്ളതിന് സമാനമാണെന്ന് പറഞ്ഞു. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ഛന്ദസ്സനുസരിച്ച് വേണ്ട രീതിയിൽ വേദങ്ങളും മറ്റും പുരാണങ്ങളും ഒക്കെ അതെല്ലാം പറയും. എന്നാൽ പരിപ്രാജകന്മാരൊക്കെ
ഒഴികെ എന്ന് അവിടെ ഒരു സർവ്വ വിഷയങ്ങളുടെയും പൊരുളിൽ താങ്കൾ വിദഗ്ധനാണെന്ന് ഞങ്ങൾക്കറിയാം. ആകയാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ആരാഞ്ഞ സകല ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ സുവ്യക്തമായി വിശദീകരിക്കാൻ താങ്കൾക്കാൽ സാധ്യമാണ്. ചില വേദഭാഗങ്ങൾ ഒഴികെ, ആ വേദഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഛന്ദസ് അനുസരിച്ച് ചൊല്ലി പ്രദർശിപ്പിക്കാൻ ഒരു ഒരു പണ്ഡിത പ്രാസംഗികൻ അല്ലെങ്കിൽ പരിഭ്രാജാകാര്യന് കഴിയുകയില്ല. അതേസമയം അത് കഴിയും ആർക്ക് ബ്രാഹ്മണർക്ക്. പക്ഷെ അതിന്റെ ആവശ്യമല്ല, അതിനേക്കാൾ പ്രാധാന്യമാണ് മറ്റുള്ളവർക്ക് ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പൊ രണ്ടു കൂട്ടരും ഒരുപോലെ പ്രാധാന്യമുള്ളവരാണ്. ബ്രാഹ്മണരാണെങ്കിൽ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ശ്രമിക്കുന്നു, പരിഭ്രാജകാചാര്യന്മാരാണെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞുകൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടി വരുന്നതിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സദാ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന പരിഭ്രാജക ആൾക്കാരാണ് പരിഭ്രാജകർ. എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണ്. പിന്നെ പുരാണ ഇതിഹാസം, അത് ഋഗ്വേദ യജുർവേദം പുരാണങ്ങളെ, ഈ നാല് വേദങ്ങളും ഏതൊക്കെയാണ്, ഋഗ് യജുർ അതുപോലെ അഥർവം സാമവേദം, ഇത് നാലും അതുപോലെ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ഉപനിഷത്തുകൾ ഇതെല്ലാം എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്, ഭഗവാന്റെ ശ്വാസത്തിൽ നിന്നാണ് ഇവ വന്നിട്ടുള്ളത് എന്ന് ഭാഗവതം 1625 പറയുന്നുണ്ട്. അപ്പം ശ്രീ ജീവഗോസ്വാമിയും പറയുന്നുണ്ട് ഇത്. പിന്നെ പ്രത്യേകിച്ച് പറയണമെങ്കിൽ വേദങ്ങൾ ഓങ്കാരത്തിൽ പ്രണവത്തിലാണ് പ്രണവ ഓങ്കാരത്തിലാണ് ആരംഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അതുപോലെ തന്നെ പ്രാധാന്യമുള്ളവയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സന്യാസിമാരും പരിഭ്രാജകന്മാരും ഒരുപോലെ പ്രാധാന്യമുള്ളവരാണ്. അങ്ങക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും, അങ്ങ് വളരെയധികം പ്രാധാന്യം ഉള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശുഖദേവ ഗോസ്വാമിയുടെ കാരളികളെ പിന്തുടർന്ന സൂത ഗോസ്വാമിക്ക് വേദമന്ത്ര ഉച്ചാരണത്തെക്കാൾ ഭഗവത് സാക്ഷാത്കാരത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയതെന്നും ഛന്ദസ് അനുസരിച്ചുള്ള വേദമന്ത്ര ഉച്ചാരണമല്ല അദ്ദേഹം പ്രാധാന്യം കൊടുത്തതെന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ ഇവരെ ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ആ മുനിമാരുടെ കോൺഫിഡൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്, 13-ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. മുനിമാരുടെ ബ്രാഹ്മണരും ഇതുപോലെയുള്ള പരിഭ്രാജകാചാര്യന്മാരും തമ്മിലുള്ള വ്യത്യാസം, അവർക്ക് എത്രമാത്രം കോൺഫിഡൻസ് ഈ സൂത ഗോസ്വാമിയിലുണ്ട് എന്നാണ് നമ്മൾ ഈ 13-ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. അപ്പൊ അത് അതിനകത്ത് പ്രത്യേകിച്ച് തത്ത പറയുന്നത് പോലെ പറഞ്ഞ് ഉരുവിടുവ് അല്ലാതെ ചെയ്യുന്നത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ആര് ചെയ്യുന്ന പരിപ്രാജകാചാര്യനായ ഇവിടെ സൂത ഗോസ്വാമി അതിനും മിടുക്കനാണ് എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ, ശ്ലോകം വായിച്ചില്ലല്ലോ, ഒന്ന് വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. തത്സർവന്ന സമാചശ്വ പൃഷ്ടോ യധിക കിഞ്ചന മന്യേ ത്വം വിഷയേ വാച സ്നാതമന്യത്ര ഛാന്തസ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും വായിക്കണോ ഒരാൾ കൂടെ? ഹരേ കൃഷ്ണ വേണ്ടെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. ആരുമില്ല? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്സർവം സമാചക്ഷ്വ പൃഷ്ടോ യധിക കിഞ്ചന മന്യേ ത്വം വിഷയേ വാചാം സ്നാതമന്യത്ര ഛന്ദസാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമുക്ക് 14-ാമത്തെ ശ്ലോകം നോക്കാം. ഇനിയും സൂതൻ പറയുകയാണ്. സൂത ഉവാച ത്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാതഃ പരാശരാദ്യോഗീ വാസവ്യം കലയാഹരേ. അജാതക നമുക്ക് ചേർത്ത് വായിക്കാവുന്നതേ ഉള്ളൂ. ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാതഃ പരാശരായുദ്യോഗീ പരാശരാദ്യോഗി എന്നുള്ളതാണ്. ജാതഃ പരാശരാദ്യോഗീ വാസവ്യം കലയാഹരേ ദ്വാപരേ സമനുപ്രാപ്തേ. സൂത ഗോസ്വാമി പറയുകയാണ്, ഉപാചാന്ന് വെച്ചാൽ അരുളി ചെയ്തു പറഞ്ഞു, ദ്വാപരേ സമനുപ്രാപ്തേ ദ്വാപരേ രണ്ടാം യുഗത്തിൽ, ദ്വാപര യുഗത്തിൽ സമനുപ്രാപ്തേ അതാഗതമായ സമയത്ത് സമനുപ്രാപ്തേ. അപ്പം പിടിച്ചു പറയുമ്പോ ദ്വാപരേ സമനുപ്രാപ്തേ പിന്നെ തൃതീയേ യുഗ പര്യയേ യുഗ പ്ലസ് പര്യയേ ജാതഃ പരാശരാരി യോഗി വാസവ്യം കലയ ഹരേഹേ. ദ്വാപരേ
എന്ന് പറഞ്ഞാൽ രണ്ടാം യുഗമായത്. ഏതൊക്കെ നാല് യുഗങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം രണ്ടാം യുഗത്തിൽ സത്യയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, പിന്നെ കലിയുഗം, ഈ യുഗത്തിൽ രണ്ടാം യുഗത്തിൽ സമനുപ്രാപ്തി ആഗതമായ സമയത്തെ, രണ്ടാം യുഗം എത്തിച്ചേർന്ന സമയത്തെ തൃതീയേ. അപ്പൊ എന്താ സംഭവിച്ചെന്നുള്ള തൃതീയേ മൂന്നാം യുഗം യുഗം തൃതീയേ യുഗപര്യയെ ആസ്ഥാനത്തെ പര്യയെ ജാതഹ ജനിപ്പിച്ചു ഹേതുഭൂതമാക്കി എന്നുള്ളതാണ് ജനിപ്പിച്ചു എന്ന് പറഞ്ഞത്. പരാശരാൽ എന്നാണ് ഇവിടെ പരാശരാൽ എന്നാണ് കിടക്കുന്നത്. പക്ഷെ പരാശരാൽ പരാശരനാൽ യോഗി മഹാ മുനി മഹാസന്യാസിയായ യോഗി വാസവ്യ ആരുടെ ഗർഭത്തിൽ വസുപുത്രിയുടെ ഗർഭത്തിൽ പൂർണാംശത്തിൽ ഹരേഹേ പരമദിവ്യോത്തമ പുരുഷന്റെ പൂർണാംശമായി സത്യവതിയുടെ ഗർഭത്തിൽ വന്നു ചേർന്നു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വിവർത്തനം സൂത ഗോസ്വാമി അരുളി ചെയ്തു. ആരെങ്കിലും വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ സൂത ഗോസ്വാമി അരുളി ചെയ്തു. രണ്ടാം സഹസ്രാബ്ദം മൂന്നാം സഹസ്രാബ്ദത്തെ അതിവ്യാപിച്ചപ്പോൾ വസ്തുപുത്രിയായ സത്യവതിയുടെ ഗർഭത്തിൽ പരാശര മുനിക്ക് പുത്രനായി ഉത്തമ യോഗി അതായത് വ്യാസദേവൻ ജനിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പടേ നാല് യുഗങ്ങൾ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ആരൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ മറന്നു പോവല്ലെങ്കിൽ പറഞ്ഞോട്ടെ. കിട്ടുന്നില്ല അത്, നാല് യുഗങ്ങൾ പറയാന്. സത്യയുഗം, ത്രേതായുഗം, കലിയുഗം. ആ ഈ നാല് യുഗങ്ങളുണ്ട്. ചിലപ്പോ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ, ചില യുഗങ്ങൾക്ക് അതിവ്യാപനം സംഭവിക്കും. അതിവ്യാപനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ യുഗങ്ങളെ തന്നെ നമ്മൾ മൂന്നായി പിരിക്കും. ഓരോ യുഗത്തെയും നമ്മള് മൂന്നായി പിരിക്കാൻ സാധിക്കും. ആദ്യത്തെ യുഗം എന്ന് പറയുന്നത് ആരംഭം. ആ ഒരു യുഗത്തെ നമ്മൾ മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ബിഗിനിങ് അല്ലെങ്കിൽ ആരംഭം, അതിനെ സന്ധ്യാരൂപം എന്ന് പറയും. അവിടെ 10% ഒരു യുഗത്തിന്റെ 10% അവിടെ കാണുക, അതിന്റെ ആരംഭത്തിൽ ഉണ്ടാകുക. പിന്നീട് അതിന്റെ മിഡിൽ യുഗം, യുഗരൂപ എന്നാണ് പറയുന്നത്, അതിന് 80% വരും. 80% വരും. അതിന്റെ എൻഡ് സന്ധ്യാംശ രൂപം എന്ന് പറയും, അവിടെ 10%. അപ്പൊ 10+80+10 അങ്ങനെയാണ് പൂർണ്ണമാക്കുന്നത്. അങ്ങനെ യുഗത്തെ നമ്മള് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് സന്ധ്യാരൂപം 10%, രണ്ടാമത്തേത് യുഗരൂപം അല്ലെങ്കിൽ മിഡിൽ രൂപം 80%, മൂന്നാമത്തേത് സന്ധ്യാംശ രൂപം 10%. അങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഓരോ നാല് യുഗങ്ങളുള്ളതില് നമ്മൾ സാധാരണ പറയാറുണ്ട് എന്താണ്, ആദ്യം സത്യയുഗം, പിന്നെ ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം എന്നിങ്ങനെ നാല് യുഗങ്ങൾ ഒക്കെ അത് ക്രമത്തിലാണ് വരിക. എന്നാൽ ചിലപ്പോൾ അതിന് അതിവ്യാപനം സംഭവിക്കാറുമുണ്ട്. അതുപോലെ വൈവസ്വത മനുവിന്റെ ഭരണകാലത്ത് ഇങ്ങനെ ഒരു അതിവ്യാപനം സംഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പം നാല് യുഗങ്ങളുടെയും 28 ആവർത്തനം വന്നപ്പോഴത്തേക്കാണ് അവിടെ അതിവ്യാപനം ഉണ്ടായത്. എങ്ങനെയാണ് ഈ അതിവ്യാപനം എന്ന് പറഞ്ഞാൽ എന്താണ്, മൂന്നാമത്തെ യുഗം എന്ന് പറയുന്നത് ഏതാണ്, ത്രേതായുഗം അല്ലേ. ആ ത്രേതായുഗം രണ്ടാം യുഗത്തിന് മുമ്പേ എത്തിച്ചേർന്നു. അപ്പൊ അത് ആദ്യം എത്തിച്ചേർന്നു എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അപ്പം ആദ്യ സത്യയുഗം കഴിഞ്ഞപ്പോൾ എല്ലാ പ്രാവശ്യവും എങ്ങനെയാണ്, സത്യയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം എന്ന നാലായിട്ടാണ് വരിക. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഈ മൂന്നാം യുഗം കയറി രണ്ടാം യുഗത്തിലേക്ക് വന്നു. അപ്പൊ മൂന്നാം യുഗം രണ്ടാം യുഗത്തിന് മുമ്പേ ഹേതുഭൂതമായി തീർന്നു എന്ന് പറയുന്നു. ആ സവിശേഷ യുഗത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചതെന്ന് പറയുന്നു. അപ്പം അവിടെ ചില ഭേദഗതികളൊക്കെ വന്നു. അപ്പോഴേ ആ സമയത്താണ് പരാശര മഹർഷിക്ക് മുക്കുവപുത്രിയായിട്ടാണ് അവർ വളർന്നത്. ആ സത്യവതിയിൽ ഒക്കെ വ്യാസദേവൻ ഉണ്ടാകുന്നു. ഒക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, എങ്ങനെയാണ് എവിടെയാണ് ജീവിച്ചതെന്നും. അദ്ദേഹം എന്താണ് പരാശര മഹർഷി സത്യവതി എന്താണ് വള്ളത്തിൽ കടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഭഗവാന്റെ സന്ദേശം അദ്ദേഹത്തിൽ ലഭിക്കുന്നതെന്നും ആ സന്ദേശമനുസരിച്ച് ഭഗവാന്റെ ജനനത്തിന് ഹേതുഭൂതയായി തീരാൻ ഏതെങ്കിലും ഒരു സ്ത്രീ
എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവര് സത്യവതി അതിന് തയ്യാറാകുന്നു. അങ്ങനെ സത്യവതിയിൽ പരാശര മഹർഷിക്ക് ഭഗവാൻ ആരായിട്ട് വേദവ്യാസനായി കൃഷ്ണദ്വൈപായനായിട്ട് ജനിക്കുന്നു. ദ്വൈപായനൻ രണ്ട് ദ്വീപുകൾക്കിടയിൽ പെട്ട് വെച്ച് ജനിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ദ്വൈപായനൻ എന്ന പേര് വന്നു. പിന്നെ വേദങ്ങളെ അഭ്യസിച്ചത് കൊണ്ട് അദ്ദേഹം വേദവ്യാസനായി തീർന്നു. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പരാശര മഹർഷിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് വ്യാസദേവന്റെ ജന്മചരിത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ശ്രീലപ്രഭാതത്തിൽ പറഞ്ഞിട്ടുണ്ടോ, ഓരോ യുഗത്തെയും സന്ധ്യ എന്ന് വിശേഷിപ്പിക്കാവുന്ന മൂന്ന് കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ആ സവിശേഷ യുഗത്തിൽ മൂന്നാം സന്ധ്യയിൽ വ്യാസദേവൻ ജനിച്ചു അവതരിച്ചു എന്നും പറയുന്നുണ്ട്. അവിടെ നമ്മളെ ഓർക്കേണ്ടത് ഒരു യുഗത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അതിന്റെ പേരും ഓർത്തിരിക്കണം. പിന്നെ ഈ യുഗങ്ങൾക്കൊക്കെ ഓരോ പ്രത്യേകതയുണ്ട്. എന്താണ് ഈ നാല് കാര്യങ്ങളാണ് ഓരോ യുഗങ്ങൾക്കും ഉള്ളത്? ഓസ്റ്റിരിറ്റി, മേഴ്സി, ക്ലെൻലിനെസ്, ട്രൂത്ത്ഫുൾനെസ്. അപ്പം സത്യയുഗത്തിൽ ഇവ നാലും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഓസ്റ്റിരിറ്റി ഉണ്ടായിരുന്നു, മേഴ്സി ഉണ്ടായിരുന്നു, ക്ലെൻലിനെസ് ഉണ്ടായിരുന്നു, ട്രൂത്ത്ഫുൾനെസ് ഉണ്ടായിരുന്നു. എപ്പോഴെ? സത്യയുഗത്തിൽ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഓരോ യുഗം കഴിയും തോറും എന്ത് സംഭവിച്ചു? ഇതിങ്ങനെ മാറിക്കൊണ്ടിരുന്നു. അപ്പം സത്യയുഗത്തിൽ വെച്ച് ഇത് നാലും ഉണ്ടായിരുന്നെങ്കിൽ പിന്നത്തെ യുഗമായപ്പോഴത്തേക്ക് അത് മൂന്നായി കുറഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടായി കുറഞ്ഞു. പിന്നെ ഇപ്പം കലിയുഗത്തിൽ വന്നപ്പോഴത്തേക്ക് സത്യത്തിൽ ഒരു കാലം ഉണ്ടെന്നാണ് പറയുക. നാല് കാലാണ് ഓരോ യുഗ സത്യയുഗത്തിന് നാല് കാല്, ദ്വാപരയുഗത്തിന് മൂന്ന് കാല്, ത്രേതായുഗത്തിന് രണ്ട് കാല്, അതുപോലെ കലിയുഗത്തിന് ഇങ്ങനെ പറയും. പക്ഷെ ഈ ഒരു പ്രാവശ്യം മാത്രമാണ് വ്യത്യാസം വന്നതെന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. എങ്ങനെയാണ്? ത്രേതായുഗം ദ്വാപരയുഗത്തിന് മുമ്പേ വന്നു. ഈ പറഞ്ഞത് സത്യയുഗത്തിന് നാല് കാല, ദ്വാപര എന്ന് പേര് വരാൻ കാരണം എന്താണ്, ത്രേതായുഗം എന്ന് പേര് വരാൻ കാരണം എന്താണ് എന്നുള്ളതാണ്. മൂന്ന് കാലുള്ളത് കൊണ്ടാണ് എന്താണ് ദ്വാപര ത്രേതായുഗം എന്ന് പറയുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മള് അതിനെ കുറിച്ച് കൂടുതലൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ നാല് കാല്, മൂന്ന് കാല്, രണ്ട് കാല്, ഒരു കാല് എന്ന് പറയുന്ന എന്തൊക്കെയാണ്? ഓസ്റ്റിരിറ്റി, ക്ലെൻലിനെസ്, മെൻസി, ട്രൂത്ത്ഫുൾനെസ്, ഇതാണ് അവിടെ പറയുന്നത്. അപ്പം എവിടെയാണ് വ്യാസദേവന്റെ ജനനം ഉണ്ടായതെന്നാണ് ഇവിടെ പറയുന്നത്. വ്യാസദേവൻ ജനിച്ചത് മൂന്നാം യുഗം രണ്ടാം യുഗത്തിന് മുമ്പേ ഹേതുഭൂതമായി. നേരത്തെ ഞാൻ അതൊന്ന് പണ്ട് എടുത്തപ്പോ പറഞ്ഞിരുന്നു. എന്താണ്? ആർക്കു വേണ്ടിയാണ് ഈ ഇത് ചെയ്തത്? ഒരു ഭക്തയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്. ആ ഇങ്ങനെ യുഗം മാറിയതെന്നൊക്കെ പറയുന്നു. പക്ഷെ നമുക്ക് ഇത് സത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് നമ്മളെ പോലുള്ള മനുഷ്യന് അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. ആർക്കു വേണ്ടിയാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ പറയാന്? ആരെ രക്ഷിക്കാൻ വേണ്ടി. എന്തിനാണ് ത്രേതായുഗം നേരത്തെ കയറി വന്നത്? ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഹരേ കൃഷ്ണ. അന്നേരം നിങ്ങൾ എല്ലാവരും അങ്ങനെയൊന്ന് ചോദിക്കുകയും ചെയ്യും, ഹരേ കൃഷ്ണ. ആർക്കും ഓർമ്മ വരുന്നില്ല? രാമായണം വായിച്ചിട്ടും അല്ല പ്രഭു, അല്ലാതെ വേറെ ആർക്കും കിട്ടുന്നില്ലേ? അതാ ചോദിച്ചത്. രാമായണം വായിച്ചോണ്ടിരിക്കുകയല്ലേ നിങ്ങളൊക്കെയും? അതുല്യമാതാവിനെ രക്ഷിക്കാനായിട്ട്. താങ്ക് യു മാതാജി, ഹരേ കൃഷ്ണ. എന്നും ഇങ്ങനെ തല്ലായി കിടക്ക. അവരുടെ ആ കഷ്ടതയിൽ ഭഗവാന് പോലും എന്താണ്, ഒരു ഭക്തയെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ എന്തും ചെയ്യും. ഭക്തയെന്ന് വെച്ചാൽ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്തും ചെയ്യുമെന്ന് കാണിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു യുഗത്തെ തന്നെ മാറ്റി മറിച്ച് ഒരു ഭക്ത സ്ത്രീയാണ്, സ്ത്രീകൾക്ക് ഭക്തയാവാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കണ്ട. അപ്പൊ ഭക്തന്മാരെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എനിക്ക് എല്ലാവരോടും ഒരുപോലെയാണ്. എന്നുവെച്ചാൽ എന്താണ്, മരമുകളിൽ വീഴുന്ന വെള്ളം ഒഴുകി വരുന്നത് എല്ലായിടത്തേക്കും ഒരുപോലെ കിട്ടുന്നത് പോലെ എന്റെ കാരുണ്യം എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ ഭക്തന്മാരോട് ഞാൻ കാരുണ്യം കൂടുതലായി കാണിക്കും എന്ന് പറയുന്നു അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെ ഭക്തയെ രക്ഷിക്കാൻ വേണ്ടി യുഗത്തെ മാറ്റിമറിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അതിലേക്ക് ആചാര്യന്മാരെ പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതലൊന്നും അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതവിടെ നിർത്താം. അപ്പൊ 28-ാം നാല് യുഗങ്ങളുടെയും 28-ാം ആവർത്തനത്തിൽ അതിവ്യാപനം സംഭവിച്ചു എന്നും
മൂന്നാം യുഗം രണ്ടാം യുഗത്തിനും അപേക്ഷിച്ച് ഭൂതമാരി എന്നും പറയുന്നു. ആ സവിശേഷത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത് എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ആ ചൈതന്യ മഹാപ്രഭു ആ യുഗത്തിൽ തന്നെ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ കലിയുഗത്തിന്റെ ആരംഭഘട്ടത്തിൽ അതിന്റെ ബിഗിനിങ്ങിൽ അപ്പം യുഗത്തെ മൂന്നായി തിരിച്ചിരുന്നു, 10, 80, 10. അപ്പൊ അതിന്റെ ഓരോ പേര് ഓർത്തിരിക്കുക. പിന്നെ ആ യുഗത്തിലാണ് ഇവര് ശ്രീകൃഷ്ണ ഭഗവാനും ചൈതന്യ മഹാപ്രഭു ഒക്കെ വന്നതെന്ന് പറയുന്നു. അപ്പം ഇത് കഴിഞ്ഞു വ്യാസദേവന്റെ ജനനചരിത്രം മാത്രമാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് ഈ ഒരു ശ്ലോകത്തിനെ സംബന്ധിച്ച് ഉള്ളത്. പിന്നെ ഓരോ യുഗത്തെയും പ്രഭുപാദരാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. ശ്രീല പ്രഭുപാദരുടെ ഇതിൽ പർപ്പോട്ടിലുണ്ട് ഓരോ യുഗത്തെയും സന്ധ്യ എന്ന് വിശേഷിപ്പിക്കാവുന്ന മൂന്ന് കാലഘട്ടങ്ങളായി വിഭജിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. ഇത് വായിച്ചല്ലോ അല്ലേ, വായിച്ചായിരുന്നു അതെ, ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാതഃ പരാശരാദ്യോഗീ വാസവ്യാം കലയാ ഹരേ. ഹരേ കൃഷ്ണ. നമുക്ക് അതിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതൊക്കെ എളുപ്പം പോകുന്ന ശ്ലോകങ്ങളാണ്. സ കദാചിൽ സരസ്വത്യം ഉപസ്പൃശ്യ ജലം ശുചിഹി വിവിക്ത ഏകാസീന ഉദിതേ രവിമണ്ഡലേ. സ കദാചിൽ സരസ്വത്യ ഉപസ്പൃശ്യ ജലം ശുചിഹി വിവിക്ത ഏകാസീന ഉദിതേ രവിമണ്ഡലേ. സഹ എന്ന് പറഞ്ഞാൽ സഹ അദ്ദേഹം. കദാചിത്, നിങ്ങൾ കദാചിൽ എന്ന് പഠിക്കണ്ട, കദാചിത് സംസ്കൃതമല്ലേ നമുക്ക് പഠിച്ചിരിക്കുന്നത്. കദാചിത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ. സരസ്വത്യ സരസ്വതി തീരത്ത്, ഉപസ്പൃശ്യ പ്രഭാത സ്നാനത്തിന് ശേഷം, ജലം ഉപസ്പൃശ്യ ജലം ജലം തന്നെ, ശുചിഹി ശുചിയായി തീരുക എന്നുവെച്ചാൽ നല്ല ശുചിയായ ജലം. വിവിക്തേ ധ്യാനത്തിൽ, ഏകം ഒറ്റയ്ക്ക്, ആസീന അപ്രകാരം ആസനസ്ഥനായിട്ട്, ഉദിതേ ഉദിക്കുന്ന നേരം, രവിമണ്ഡലേ സൂര്യദേവൻ രവിമണ്ഡലൻ. അപ്പോഴേ അതിന്റെ വിവർത്തനം. ഒരിക്കൽ സൂര്യോദയവേളയിൽ വ്യാസദേവൻ സരസ്വതി നദിയിൽ സ്നാനം ചെയ്ത ശേഷം ധ്യാനനിരതനായി ഏകനായി ഉപവിഷ്ടനായി. അപ്പം വ്യാസദേവന്റെ കാര്യമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പൊ പരീക്ഷത്തിന്റെ കാര്യം പറഞ്ഞ് നമ്മൾ തീർത്തു. പരീക്ഷത്തിന്റെ ചരിത്രവും അതിനെ കുറിച്ചൊരു ഇത് കഴിഞ്ഞു. ഇനി നമ്മള് സൂത ഗോസ്വാമിയുടെ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മള് എവിടെ എവിടേക്ക് പോകുക, വ്യാസദേവന്റെ കാര്യം ഇവിടെ പറയുകയാണ്. എങ്ങനെയാണ് ഭാഗവതം വരാൻ കാരണമായതെന്നൊക്കെ പറയണമല്ലോ. അതിനാണ് ഒരു ദിവസം സൂര്യോദയ വേളയില് വ്യാസദേവനെ സരസ്വതി നദിയിൽ സ്നാനം ചെയ്ത ശേഷം ധ്യാനദന്തനായി സരസ്വതി നദി എന്ന് പറയുന്നത് നമുക്കിപ്പം നമ്മുടെ ഭാരതത്തിൽ കാണാൻ വളരെ പ്രയാസമാണ്. ബദരിയിലേക്ക് പോകുന്ന ആ ഭാഗത്താണ് സരസ്വതി നദി. നമുക്ക് കുറച്ച് സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും. വളരെ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് അത്. വന്നിട്ട് ഭൂമിക്ക് അടിയിലേക്ക് പോകുന്നത് നമുക്ക്, ഞാൻ അത് ഫോട്ടോ അയച്ചതിനകത്ത് അതുണ്ടായിരുന്നു. അങ്ങനെ അതിലെ അന്ന് പറഞ്ഞിരുന്നതാണ് സരസ്വതി നദി ഒഴുകി പോകുന്നത്. അത് വളരെ ക്ലിയർ വാട്ടറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ബദരികാശ്രമത്തിനടുത്തായിരുന്നു, ഹിമാലയ സാനുക്കളിലാണിത് നിന്നാണ് ഇത് വരുന്നത്. വളരെ കലികാലത്തിൽ ആ നദിക്ക് മിക്കപ്രതി ഇല്ലാതെ പോവുകയാണ്. എന്ന് വെച്ചാല് ഗംഗാനദിയാണെങ്കിൽ പാപങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാം. ഭഗവാൻ പറഞ്ഞതനുസരിച്ച് പാപത്തെ ഇല്ലാതാക്കാൻ ഗംഗാനദി നമ്മളെ സഹായിക്കുന്നു. അതുപോലെ യമുനാ നദിയാണെങ്കിൽ ഭഗവാൻ സംസാരിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ഗംഗയോട് പാപങ്ങൾ ഇല്ലാതാക്കാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ യമുനയോട് പറഞ്ഞു യമുന ഇവിടെ തന്നെ വേണം എന്ന് പറഞ്ഞപ്പോഴേ പാപവും അവര് പറഞ്ഞു എനിക്കിവിടെ നിൽക്കാൻ, ഭഗവാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഭഗവാൻ ഒന്നുകൂടി നിർത്തിച്ചപ്പോ പറഞ്ഞു, ഞാന് ഇവിടെ നിൽക്കാം, പക്ഷെ ഞാൻ എല്ലാവരുടെയും പാപവും ഇല്ലാതാക്കും പുണ്യവും ഇല്ലാതാക്കും എന്ന് പറഞ്ഞു. അപ്പം പാപവും പുണ്യവും ഇല്ലാതാക്കിയാൽ എന്താണ്, നമുക്ക് ഗുണമാണ് അല്ലേ ഭഗവാന്റെ അടുത്തേക്ക് പോകാം. പാപത്തെ ഇല്ലാതാക്കി നമ്മുടെ പുണ്യത്തെ ഇല്ലാതാക്കുമ്പോഴാണല്ലോ പുണ്യം ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പം പാപവും പുണ്യവും ഒരുപോലെ ഇല്ലാതാകുമ്പോൾ നമുക്ക് എവിടെ ചെല്ലാൻ കഴിയും, ഭഗവാനിലേക്ക് എത്താൻ കഴിയും.
അപ്പൊ അത് കേട്ട് സരസ്വതി ദേവി അവിടെ നിൽക്കുകയായിരുന്നു. സരസ്വതി ദേവിയുടെ ദേവത അവിടെ നിന്നപ്പോ സരസ്വതിക്ക് ഇതിന് പറയാൻ ഇഷ്ടമില്ല, ഈ ഭഗവാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് കഥ പറയുന്നത്. സരസ്വതി ദേവി അപ്പോഴേ അപ്രത്യക്ഷയായി. അങ്ങനെയാണ് ഇവിടെ നമുക്ക് സരസ്വതി ദേവിയെ കാണാൻ കഴിയാത്തതെന്നാണ് പറയുന്നത്. പക്ഷെ ബദരിയാശ്രമത്തിന് അടുത്ത് കുറച്ചിടയിൽ കാണാൻ കഴിയും. അങ്ങനെ ശാമ്യപ്രാസം എന്ന സ്ഥലത്ത് നിന്ന് വെച്ച് അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് എന്ത് ചെയ്തുകൊണ്ടിരുന്നു, ധ്യാനം ചെയ്തുകൊണ്ടിരുന്നു. എന്താണ് ധ്യാനം ചെയ്യുന്നത് നമുക്ക് എന്നുവെച്ചാൽ വ്യാസദേവനെ എന്താണ് പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും അറിയാൻ കഴിയുന്ന ആളായിരുന്നു വ്യാസദേവൻ. അങ്ങനെ അദ്ദേഹം ധ്യാനിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രവരജ്ഞൻ എന്ന് പറയുന്നത്. പ്രവരജ്ഞൻ, പാസ്റ്റും ഫ്യൂച്ചറും അറിയാൻ കഴിയുന്ന ഒരാളെയാണ് പ്രവരജ്ഞൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് 15-ാമത്തെ ശ്ലോകത്തിലാണ് ഇന്ന് നിർത്തുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് തെറ്റുപറ്റരുത്, ഓർത്തോണം. 15-ാമത്തെ ശ്ലോകത്തിലാണ് അപ്പം വ്യാസദേവനെ കുറിച്ച് പറഞ്ഞു നിർത്തുകയാണ്. അദ്ദേഹം എന്താണ് ധ്യാന നിമഗ്നായിരുന്നു. എവിടെയാണ് ധ്യാന നിമഗ്നായത്? ബദരികാശ്രമത്തിലെ ശാമ്യപ്രാസം എന്ന സ്ഥലത്തെ ആണ് അദ്ദേഹം ധ്യാന നിമഗ്നായത്. ഇനി അദ്ദേഹം ആ ധ്യാനത്തിൽ എന്ത് കണ്ടു എന്നാണ് നമ്മൾ അടുത്ത ശ്ലോകം പറയാൻ പോകുന്നത്. ഇന്നിപ്പോ സമയമായി, അപ്പൊ ഈ ശ്ലോകം ഒന്ന് വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ കഥാചിൽ സരസ്വത്യ ഉപസ്പൃശ്യ ജലം ശുചിഹ വിവിഗത ഏക അസീന ഉദിതേ രവിമണ്ഡലേ. താങ്ക് യു മാതാജി. ശുചിഹി എന്ന് പറയണേ മാതാജി. പിന്നെ വിവിക്ത ഏക ആസീന ഉദിതേ രവിമണ്ഡലേ. ഒരാളൂടെ വായിക്കുന്നു. ഹരേ കൃഷ്ണ. നമ്മളിന്ന് 12-15 വരെ എടുത്തിട്ടുണ്ട്. ഇത് അതിലെ 12-ാമത്തെ ഇതിലെ ഭഗവത് ഭക്തരെ മറ്റുള്ളവരുടെ സന്തോഷം ഉയർച്ച ക്ഷേമം ഇവയ്ക്കായിട്ട് ജീവിക്കുന്നു എന്നാണ് 12-ാമത്തെ ശ്ലോകം പറഞ്ഞത്. ഭഗവത് ഭക്തന്മാർക്ക് സ്വന്തം താല്പര്യമില്ല, മറ്റുള്ളവരുടെ ക്ഷേമത്തിനും സന്തോഷത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയാണ് അവർ ജീവിക്കുന്നതെന്ന് പറഞ്ഞു. 13-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് മുനിമാർക്ക് സൂതഗോസ്വാമിയിലുള്ള വിശ്വാസമാണ്, ബ്രാഹ്മണനല്ല സൂതഗോസ്വാമി എന്നിരുന്നാത്തനെയും. സൂതന്മാരെന്ന് പറഞ്ഞ ഒരു മാർഗമാണ്. രണ്ട് തരത്തിലുള്ള സൂതന്മാരുണ്ട്. ഒന്ന് തേരാളികളാണ്. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും കർണനെ എടുത്തു വളർത്തിയത് അധിരഥൻ അല്ലെ, രാധയും. അവര് സൂതവർഗത്തിൽ സൂതൻ ആരുടെ സൂതനായിരുന്നു? അവരുടെ ദുര്യോധനന്റെ അല്ലെങ്കിൽ ധൃതരാഷ്ട്രന്റെ സൂതനായിരുന്നു. അപ്പൊ ആ സൂതൻ എന്ന് പറയുന്നത് തേരാളിയാണ്. വേറെ ഒരു വിഭാഗമുണ്ട് സൂതന്മാരെ പാട്ടുപാടി നടന്ന് എന്ത് ചെയ്യുന്ന, മറ്റുള്ളവർക്ക് ആത്മീയ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നവര്, അവരെയും സൂതന്മാരെന്നൊരു വർഗമുണ്ട്. ആ സൂതവർഗത്തിൽപ്പെട്ട ആളായിരുന്നു ഈ സൂതഗോസ്വാമി. അങ്ങനെ ആ സൂതഗോസ്വാമിയിൽ ഇവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ബ്രാഹ്മണരാണ് കാര്യങ്ങളെല്ലാം നേരെ പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും, പക്ഷേ ഭഗവത് സായുധ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ സോറി സായുധ്യം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, ഭഗവാന്റെ അടുത്ത് എത്താൻ വേണ്ടി ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വളരെ കഴിവുള്ള ആളാണ് ആരെ, സൂതഗോസ്വാമി എന്നവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ശൗനകൻ ചോദ്യം ചോദിച്ചു. എന്താണ് എന്തായിരുന്നു ശൗനകൻ ചോദിച്ച ചോദ്യം? എവിടെ, എപ്പോൾ, എങ്ങനെ, ആരുടെ ഇൻസ്പിറേഷൻ കൊണ്ട് എന്താണ് ശ്രീമദ് ഭാഗവതം രചിക്കപ്പെട്ടു, വ്യാസദേവൻ രചിക്കപ്പെട്ടു എന്നൊരു ചോദ്യം ശൗനകൻ ചോദിച്ചിരുന്നു. എന്ത്, എവിടെ, എങ്ങനെ, എപ്പോൾ, ആരുടെ പ്രചോദനം കൊണ്ട് ശ്രീമദ് ഭാഗവതം രചിക്കപ്പെട്ടു, വ്യാസദേവനാൽ രചിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ആ ഒരു ഇതിലേക്ക് വരാൻ വേണ്ടിയാണ് ഇതെല്ലാം വരുന്നത്. പിന്നെ പരീക്ഷിത് മഹാരാജാവിന്റെ ബർത്ത് ആൻഡ് ആക്ടിവിറ്റീസ് പറയണോ എന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് ഒരു ഷോർട്ട് സ്കെച്ച് ഇവിടെ പറഞ്ഞു. പിന്നെ ശുഗദേവൻ എങ്ങനെയാ, നേരത്തെ ഇന്നലെ പഠിച്ചതാണ്, സോറി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ശുഗദേവ് ഗോസ്വാമി ഹസ്തിനപുരത്തിൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ശുഗദേവ് ഗോസ്വാമിയെ മനസ്സിലാക്കിയത്, സ്വന്തം അച്ഛനേക്കാൾ
കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എങ്ങനെ സ്ത്രീകൾ അദ്ദേഹത്തെ മനസ്സിലാക്കി എന്ന് പഠിച്ചു. പിന്നെ വ്യാസദേവൻ പാസ്റ്റ് ആൻഡ് പ്രസന്റ് അറിയാൻ കഴിയുന്ന പ്രവരജ്ഞനാണ് എന്ന് മനസ്സിലാക്കി. അദ്ദേഹം ഒരു സൂര്യോദയവേളയിൽ സരസ്വതി നദിയിൽ സ്നാനം ചെയ്ത ശേഷം ധ്യാനനിരതനായി ഏകനായി ഉപവിഷ്ടനായി എന്നും പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഈ പറഞ്ഞതിലെ ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാതായി പോയിട്ടുണ്ടെങ്കിൽ.